നിങ്ങൾ വിചാരിക്കും ഈ ടി വിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇയാള് ഇപ്പൊ ബോധം കെട്ട് കിടക്കുകയായിരിക്കും. അങ്ങനെയൊന്നും ആരും വിഷമിക്കരുത്. വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഞാൻ. കാരണം ഇത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല. സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാലം മുതൽ എന്റെ നേരെ ആക്രമം ആരംഭിച്ചതാണ്. പിന്നെ മാധ്യമങ്ങൾ എന്നെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്നേഹത്തോടെ ആളുകൾ എന്നെ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും എന്നെ സമീപിച്ചു, ഈയിടെ ഒരു ഇന്റർവ്യൂ വേണം. ഞാൻ പറഞ്ഞു, ദേവി ഇത് ഉപദ്രവിക്കരുത്, ജഗതി ഒരു പടത്തിൽ പറയുന്ന ഉദ്രിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ നെഗറ്റീവ് ആയിട്ടാലേ അവനെ പറ്റി അങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതിൽ വിഷമമില്ല, അവരോട് ആരോടും പരാതിയില്ല. നിങ്ങൾ വിചാരിക്കും അയ്യോ ഈ പാവത്തിനെ വളരെ വിഷമിപ്പിച്ച് കളഞ്ഞു. ഒരു വിഷമവും നിങ്ങൾക്ക് വേണ്ട, ധൈര്യമായിട്ടിരുന്നു. എനിക്ക് ഒരു വിഷമവുമില്ല, ഒരു കുലുക്കമില്ല. കട്ട നാട്ടിലൊരു ചൊല്ലുണ്ട്, കട്ടവന് കഴിച്ചാൽ മതി, കക്കാത്തവനൊന്നും പേടിക്കണ്ട, കക്കുന്നവന് മാത്രം പേടിച്ചാൽ മതി. അത് അഴിമതി ആയിക്കോട്ടെ, കുതന്ത്രങ്ങളായിക്കോട്ടെ, അത് ചെയ്തിട്ടുള്ളവൻ പേടിച്ചാൽ മതി. ഞാൻ നല്ല ഒരു ദൈവവിശ്വാസിയാണ്. തൽക്കാലം ആ വിശ്വാസമുള്ളത് കൊണ്ടും ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും എന്നെ ഒന്നും ചെയ്യാൻ ഇവരാരും ഏർച്ചാൻ നടക്കത്തില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരാരും വിഷമിക്കരുത്. സന്തോഷമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. നമുക്കൊരുപാട് നന്മകൾ ചെയ്യാനുണ്ട്, ഒരുപാട് നന്മകൾ. നമ്മൾ ഓരോരുത്തരും, നമ്മൾ പറയും, ഹിന്ദു മതത്തെ പറയുന്നുണ്ട് മാനവ സേവയാണ് മാധവ സേവ. ബൈബിളിൽ പറയുന്നു നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയും. അയൽക്കാരനെ ഉദ്ദേശിക്കുന്ന മതിലിന്റെ അപ്പുറത്ത് താമസിക്കുന്ന കൊച്ചാട്ടനെ അല്ല. നമുക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും അടങ്ങുന്ന എല്ലാത്തിനെയും സ്നേഹിക്കാനാണ് ബൈബിൾ പറയുന്നത്. നീ ആഹാരം കഴിക്കാതെ, അയൽ വീട്ടിൽ ആഹാരം കഴിച്ചോ എന്ന് അന്വേഷിക്കാതെ നീ ഈ പെരുന്നാൾ ആഘോഷിക്കരുത് എന്ന് ഖുർആൻ നിഷ്കർഷിക്കുന്നു. നീ പട്ടിണി കിടന്നിട്ടായാലും അയൽവക്കത്തെല്ലാം ഭക്ഷണമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമേ നീ പെരുന്നാൾ ആഘോഷിച്ച് ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്ന ഇസ്ലാം മതമടക്കമുള്ള മഹത്തായ ആത്മീയ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സ്നേഹമാണ്. അതിനെ ബഹളം വെച്ചതുകൊണ്ട് നമുക്ക് പറ്റുന്ന സഹായങ്ങൾ, പറ്റുന്നതുപോലെ പാവങ്ങൾ അർഹിക്കുന്നവർക്ക് ചെയ്യുവാൻ ഓരോ പ്രവാസി മലയാളിയും ഓരോ മലയാളിയും ശ്രമിക്കണം. അങ്ങനെയാണ് മലയാളി മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റവും നല്ലവരായി ഉയരേണ്ടത്. നമ്മൾ വലിയ വിശാല മനസ്കരുള്ളവരാണ്. കേരളത്തിലെ മലയാളികൾ പ്രവാസികളായി വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അഭിമാനം കൊള്ളണം. ഇന്ത്യയിൽ ആദ്യമായി വിദേശത്തു നിന്ന് വന്ന എല്ലാവർക്കും സ്വാഗതം അരുളിയവളാണ്, അരുളിയ ഒരു മണ്ണാണ് കേരളം. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വാസ്കോഡിഗാമ ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മണ്ണിൽ അറബികൾ വന്നിരുന്നു, ജൂതന്മാർ വന്നിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റ് 30 വർഷം തികയുമ്പോൾ സെൻറ് തോമസ് കേരളത്തിൽ വന്നത് അറബികളുടെ കൂടെയാണ്. അന്ന് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് 700 വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാം മതം ഉണ്ടായപ്പോൾ ആ ഇസ്ലാം മതം അറബികളിലൂടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്നത് അവിടെയാണ്. ജൂതന്മാരെ ഈ ലോകം മുഴുവൻ ഭീകരമായി വധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ജൂതന്മാരെ ലോകം മുഴുവൻ ആട്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ, കൊളംബസ് അമേരിക്കയിലേക്ക് പുറപ്പെടുന്ന ദിവസം ആ നാട്ടിലെ മുഴുവൻ ജൂതന്മാരെയും അടിച്ചോടിച്ച് അവരുടെ സ്വത്ത് കൈക്കലാക്കിയിട്ടാണ് കൊളംബസിനെ അമേരിക്ക കണ്ടുപിടിക്കാൻ അയച്ചത്. ഇന്ത്യ കണ്ടുപിടിക്കാൻ പറ്റതാണ്, കൊളംബസ് അമേരിക്കയിൽ പോകുന്ന അന്നാണ്. അത്രയും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജൂതന്മാരെ സ്നേഹത്തോടെ ജീവിക്കാൻ അനുവദിച്ച ഒരേ ഒരു സ്ഥലം ഭാരതമാണ്, അതിൽ കേരളമാണ് എന്ന അഭിമാനം നമുക്ക് വേണം. നമുക്ക് ജാതിയും മതമൊന്നുമില്ല. നമ്മൾ ചൈനക്കാർ, നിങ്ങൾ മനസ്സിലാക്കണം, വാസ്കോഡിഗാമ വരുന്നതിന് മുമ്പ്, അറബികൾ വരുന്നതിന് മുമ്പ് ചൈനക്കാർ കൊല്ലത്ത് വന്നിരുന്നു എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. ഇതൊന്നും കഥകളല്ല, ഐതിഹ്യമല്ല, ചരിത്രമാണ്. അപ്പോൾ മലയാളി എത്രത്തോളം വലിയ മനസ്സുള്ളവനാണ്, അതിഥിയെ എത്ര അന്തസ്സായി നമ്മുടെ മണ്ണിലേക്ക് സ്വീകരിച്ചു. ഒരുപക്ഷെ പലരും പറയും വാസ്കോഡിഗാമയെ പോലുള്ള ആളുകളെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് 200 വർഷത്തെ അടിമത്തം അനുഭവിക്കേണ്ടി വന്നത് പറയും. അത് നമ്മുടെ രാജാക്കന്മാരുടെയും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെ മുതലെടുത്താണ്, യോജിപ്പില്ലായ്മയെ മുതലെടുത്താണ് ഭാരതത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളർന്നത്. ഝാൻസി റാണിയുടെ കാലം മുതൽ ഛത്രപതി ശിവജിയും രജപുത്ര രാജാക്കന്മാരും അതുപോലെ തന്നെ മുഗൾ രാജാക്കന്മാരും എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് യുദ്ധം ചെയ്തത് അവരുടെ മഹാമനസ്സുകൊണ്ട്. പക്ഷേ പരസ്പരമുള്ള കലഹമാണ് നമ്മളെ ആപത്തിൽ ചാടിച്ചത്. ഇനി നമ്മൾ അങ്ങനെ കലഹിക്കാൻ പാടില്ല. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കലഹിക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും മലയാളി മലയാളിയായി സ്നേഹത്തോടെ നിൽക്കണം. അത് മറ്റു ഭാഷക്കാരെ അപമാനിക്കാനല്ല, മറ്റു മതക്കാരെ കളിയാക്കാനല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും, ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡ് അംഗമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പ്രസംഗിക്കും, പറയാം, ഒരു സമുദായത്തെയും നിന്ദിക്കാൻ നമുക്ക് അവകാശമില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് മാത്രമാണ് ശക്തി എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എല്ലാ
വേദങ്ങളിൽ പറയുന്ന ദൈവിക വിശ്വാസങ്ങൾക്കും അതിൻ്റെതായ അന്തസ്സും അതിൻ്റെതായ കരുത്തും അതിൻ്റെതായ ശക്തിയും അതിൻ്റെതായ അനുഗ്രഹങ്ങളും ഉണ്ട്. അത് മാനിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. ഒരാൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കും, പക്ഷേ ഒരുത്തന്നെ വിശ്വസിക്കാനും അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടന തരുന്നത് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സംസ്കാരം എല്ലാ സംസ്കാരങ്ങളെയും. ചൈനീസ് വന്നു, ചൈനക്കാർ, അതായത് ചൈനീസ് ഭാഷയും മലയാളം ഭാഷയും ചേർത്ത് സംസാരിക്കുന്ന ചൈനക്കാർ, ചീനന്മാരുടെ ഒരു ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം കോഴിക്കോട് ഉണ്ടായിരുന്നു. സാമൂതിരി വന്നിറങ്ങുമ്പോൾ അവിടെ ചൈനക്കാരും ഇന്ത്യക്കാരും തമ്മിൽ വിവാഹം കഴിച്ച് അതിലുണ്ടായ കുഞ്ഞുങ്ങളുമായി ചൈനീസ് ഭാഷയും മലയാളവും ചേർന്ന ഒരു ഭാഷ പറയുന്ന ഒരു കൂട്ടം ആളുകൾ കോഴിക്കോട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്, സാമൂതിരിയുടെ ഭരണകാലത്ത്. അപ്പോൾ എത്ര വലിയ കാഴ്ചപ്പാടാണ്. ക്രിസ്തുമതം കേരളത്തിൽ വന്ന കാലത്ത് പോപ്പ് ആരാണെന്ന് അവർക്കറിയില്ല, ചരിത്രം പറയുന്നതാണ്. അതിൽ പറയുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ വിവാഹം കഴിച്ചിരുന്നു എന്നാണ്. വാസ്കോഡിഗാമ വന്നതിന് ശേഷം പോപ്പ് ഉണ്ടെന്നും പോപ്പ് റോമൻ കത്തോലിക്ക സഭയാണെന്നും പറഞ്ഞ് അദ്ദേഹം, വാസ്കോഡിഗാമയുടെ പോർച്ചുഗീസുകാരാണ് ക്രിസ്തു ബലമായ ആളുടെ ക്രിസ്തുമതം ചേർന്നതാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ കല്യാണം കഴിക്കാതായത്. കേരളം എത്ര വലിയ സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറും നിസ്സാരന്മാരല്ല. അപ്പം ആ സംസ്കാരമാണ്, അതിൻ്റെ ഒരു പ്രതിഫലമാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നമ്മൾ മലയാളികൾ പ്രവാസികളായി ചെല്ലുമ്പോൾ ഇന്ന് കാലത്തിൻ്റെ ഒരു നന്മ നമ്മളെ ആ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ ഡെപ്യൂട്ടി മേയറടക്കം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന കർണാടകത്തിലെ നല്ലവരായ മനുഷ്യർ നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിത വിജയത്തിലും അവരും പങ്കാളിയാകുന്നത്.